ഹലോ, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വഴറ്റലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അര കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പിലും കുറവായിട്ട് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അര കപ്പ് മൈദ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് മുട്ട വെച്ച് ചെയ്യുന്ന ഫില്ലിങ് ഒരു കറക്റ്റ് അളവായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചതച്ച മുളക് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ കുരുമുളക് പൊടിയുടെയും റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മാത്രം മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഒരര കപ്പാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം മുട്ടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ മൈദയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പാനിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇതുപോലെ ഒരു ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നാല് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയൊന്നും പുറത്ത് പോവാതെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നാലാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യരുത്. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റാണ്. ഓപ്ഷനലാണ്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നെയ്യൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ നമ്മൾ മൈദയും മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നാല് അല്ലെങ്കിൽ അഞ്ച് സ്നാക്സ് ഉണ്ടാക്കാനാണ് പറ്റുക. ഇത് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.